ഹലോ നമസ്കാരം. ടിനൂസ് ടിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇവിടുത്തെ തണുപ്പിനെ പറ്റിയൊക്കെ നിങ്ങൾക്കൊന്ന് അറിയാനുള്ള ഒരു വീഡിയോയാണ്. അപ്പോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ മറ്റ് വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതേപോലുള്ള വീഡിയോകളായിരിക്കും ഇനിയും നമ്മുടെ ടോപ്പിക്കുകൾ. ഇതുവരെയുള്ള എന്റെ വീഡിയോകളൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മാറുമെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ ഷെയർ ചെയ്താൽ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് വീഡിയോകളിലൂടെ തന്നെ പറയാൻ ശ്രമിക്കുന്നതാണ്. എന്റെ വീഡിയോകളെല്ലാം തന്നെ സാധാരണക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന വിധത്തിലുള്ള വീഡിയോകളാണ്. ഞാനും ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോകൾ കൂടുതലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ തണുപ്പിനെ പറ്റിയാണ്. ഇവിടുത്തെ കാലാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 10 മാസവും തണുപ്പ് തന്നെയാണ്. കൊല്ലത്തിലെ 10 മാസത്തിലും ഇവിടെ നമുക്ക് ജാക്കറ്റ് ഇടാതെ പുറത്തു പോകല് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു തണുത്ത ക്ലൈമറ്റ് തന്നെയാണ് ഇവിടത്തെ. ഈ 10 മാസങ്ങളിൽ ഹെവി ആയിട്ടുള്ള തണുപ്പ് ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ജാക്കറ്റ് ഇടാതെ പുറത്തു പോകല് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 4 മാസത്തോളമാണ് ഇവിടെ സ്നോ വീഴുന്നതും ഹെവി ആയിട്ടുള്ള തണുപ്പുള്ള മാസങ്ങള്. ഏകദേശം നവംബർ മുതല് ഫെബ്രുവരി മാർച്ച് ഒക്കെ വരെ തന്നെ എല്ലാ ഏരിയയിലും അല്ല, കൂടുതലും ഏരിയകളില് നല്ല രീതിയിൽ സ്നോയും ഉണ്ടാവും, നല്ല തണുപ്പും ഉള്ള സ്ഥലങ്ങളാണ്. ചില ഏരിയയില് കൂടുതലായിട്ടുള്ള സ്നോയൊന്നും ഉണ്ടാകാത്ത സ്ഥലങ്ങളും പോളണ്ടിലുണ്ട്. നവംബർ മുതല് മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ഇവിടെ ഹെവി ആയിട്ടുള്ള തണുപ്പ് അനുഭവപ്പെടുന്ന മാസങ്ങള്. പക്ഷേ അത് എനിക്ക് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ നവംബർ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ ഏപ്രിലാണ് വന്നത്. അതുകൊണ്ട് ഈ ഹെവി ആയിട്ടുള്ള തണുപ്പിന്റെ ഫീലിംഗ് എന്താന്ന് എനിക്ക് പറയാൻ സാധിക്കും. എന്നാലും പറഞ്ഞു കേട്ടിടത്തോളം നല്ല രീതിയിൽ തണുപ്പുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. തണുപ്പ് പോലെ തന്നെ ഇവിടെ എല്ലാ കാലത്തും ഉള്ള ഒരു പ്രത്യേകതയാണ് മഴയുണ്ടാവും. എപ്പോഴും തന്നെ ചെറിയ രീതിയിൽ മഴയുണ്ടാവും. ഹെവി ആയിട്ടുള്ള റെയിനൊന്നും അല്ല, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ മഴയൊന്നും അല്ല, ഒരു സ്പ്രേ ആയിട്ട് എപ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യും ഇവിടുത്തെ കാലാവസ്ഥയില്. ഇവിടുത്തെ നല്ല തണുപ്പുള്ള മാസങ്ങളായ നവംബർ മുതല് മാർച്ച് വരെയുള്ള മാസങ്ങളിൽ മാക്സിമം പോകുന്ന ടെമ്പറേച്ചർ -10 ഡിഗ്രി വരെയാണ്. അത് നമുക്ക് കുറച്ച് താങ്ങല് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ ഔട്ട്സൈഡ് ജോബുകൾക്കൊക്കെ ടൈം വളരെ കുറവാണ്. ഏകദേശം 6 മണിക്കൂറൊക്കെ ഉള്ളൂ ഔട്ട്സൈഡ് ചെയ്യുന്ന ജോലികളെല്ലാം. കൺസ്ട്രക്ഷൻ വർക്കിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഡ്രൈവിംഗ് അങ്ങനെയുള്ള മേഖലകളിലല്ല. ഞാൻ വർക്ക് ചെയ്ത പോലത്തെ കൺസ്ട്രക്ഷൻ വർക്കുകളിലൊക്കെ 6 മണിക്കൂറൊക്കെയാണ് ഈ തണുപ്പ് സമയത്തൊക്കെ ഡ്യൂട്ടി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടൊന്നും ആ സമയത്ത് ഓവർടൈം ചെയ്യാനോ നമുക്ക് കൂടുതലായിട്ട് പൈസ സമ്പാദിക്കാനൊന്നും ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഉള്ള വേറൊരു പ്രത്യേകതയാണ് ഡിസംബറില് ഇവർക്ക് ക്രിസ്മസിന്റെ ഹോളിഡേയ്സ് ഒക്കെ ഏകദേശം 10 ദിവസത്തോളം ഇവിടെ ഹോളിഡേ ആണ്. അന്നൊന്നും ഡ്യൂട്ടി ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചില ചില പ്രത്യേകതകളുണ്ട് ഇവിടെ. എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഏപ്രിൽ മാസത്തിലായിരുന്നു ഇവിടെ വന്നത്. അന്നും നല്ല രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു. അന്നൊന്നും ജാക്കറ്റ് ഇടാണ്ടൊന്നും എനിക്ക് പുറത്തു പോകലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് ഏകദേശം ജൂൺ മാസം ആയപ്പോഴാണ് നമുക്ക് ജാക്കറ്റ് ഇല്ലാതെ പുറത്തു പോകാനുള്ള ഒരു ടെമ്പറേച്ചർ ആയത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ 3 മാസങ്ങളിൽ ഒരു നോർമൽ ടെമ്പറേച്ചറേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പൊ നമുക്ക് പിന്നെയും ജാക്കറ്റ് ഇടേണ്ടതായി വന്നു. അപ്പോഴേക്കും എന്റെ വർക്ക്ഷോപ്പിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു സൈറ്റ് വർക്കിനായിട്ട് പോകേണ്ടി വന്നു. അതൊരു LNG പ്ലാന്റിന്റെ വർക്കായിരുന്നു. അത് നല്ല രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടു. ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെയാണ് അവിടെ വർക്കിനായി പോയത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങള് ആ മാസങ്ങളിലൊക്കെ തന്നെ നല്ല തണുപ്പായിരുന്നു. 2 ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഔട്ട്സൈഡ് വർക്കിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഒരു കാരണം, ഞാൻ കമ്പനി മാറാനുള്ള ഒരു കാരണം, ഇൻസൈഡ് വർക്കിലേക്ക് മാറാനുള്ള ഒരു കാരണം. ഇപ്പൊ കുഴപ്പമില്ല, തണുപ്പൊന്നും കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നില്ല. ഇൻസൈഡൊക്കെ അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് നമുക്ക് തണുപ്പിന്റേതായ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ ഫീല് ചെയ്യുന്നില്ല. നാട്ടിൽ നിന്നൊക്കെ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് വലിയ പ്രൈസിന്റെ ഒന്നും ജാക്കറ്റ് ഒന്നും മേടിക്കാതെ ഒരു
വലിയ വിലയില്ലാത്ത ഒരു ജാക്കറ്റൊക്കെ കരുതിയിട്ട് വന്നാൽ മതിയാവും. നാട്ടിലൊക്കെ ഡെക്കാത്ലോണിലൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് ഓരോ ജാക്കറ്റിന്. ഒരു 6000 രൂപയൊക്കെ വരും നമുക്ക് നല്ലൊരു ജാക്കറ്റ് മേടിക്കാൻ തന്നെ. ഇവിടത്തേക്ക് ഒരു കാലാവസ്ഥയ്ക്ക് അത്രയും വിലയുള്ള ജാക്കറ്റൊക്കെ മേടിച്ചാൽ മാത്രമേ നമുക്കത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വലിയ വിലയൊന്നും ഇല്ലാത്ത ഒരു ജാക്കറ്റായാലും മേടിച്ചിട്ട് ഇവിടെ വരാം. എന്നിട്ട് ഇവിടുന്ന് ഇവിടത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ജാക്കറ്റുകളൊക്കെ വലിയ വിലയില്ലാതെ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല ക്വാളിറ്റിയിലുള്ള ജാക്കറ്റുകളിലൊക്കെ ഒന്നും അത്ര വില വരത്തില്ല. സമ്മർ സീസണിലൊക്കെ നമ്മൾ ജാക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓഫറുകളും ഉണ്ട്. വലിയ വിലയില്ലാതെ നമുക്ക് ജാക്കറ്റ് മേടിക്കാനും സാധിക്കും. അതേപോലെ ഗ്ലൗസ്, ഷൂ ഒക്കെ തണുപ്പത്ത് ഉപയോഗിക്കുന്നതൊക്കെ ഡെക്കാത്ലോണിൽ ഒരുപാടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യം ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. മഞ്ഞത്ത് ഉപയോഗിക്കുന്ന ഷൂകള്, ഗ്ലൗസ് ഒക്കെ അവിടെ ഉണ്ട്. അതൊന്നും അത്ര ആവശ്യമില്ല. എന്നാൽ തന്നെയും ഗ്ലൗസ് ഒക്കെ കരുതുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. മൈനസിലൊന്നും ഉപയോഗിക്കുന്ന ഗ്ലൗസ് വേണമെന്നൊന്നുമില്ല. ഒരു ഗ്ലൗസ് അത്രയും മാത്രം നിങ്ങൾ കരുതിയാൽ മതിയാവും. അത് നിങ്ങൾ നവംബറിലൊക്കെ വരുന്ന ആൾക്കാരോടാണ് അത് പറയാനുള്ളത്. അല്ലാത്ത കണ്ടീഷനിലാണെങ്കിൽ അത് പ്രശ്നമില്ല. നവംബർ മുതൽ മാർച്ച് വരെയുള്ള സീസണിൽ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലൗസ് കരുതുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലാതെ ഒരു ജാക്കറ്റും ഒരു ഗ്ലൗസും ജാക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതാണ്. അല്ലാതെ ഹെവി പ്രൈസിന്റെ ഒന്നും ജാക്കറ്റ് മേടിച്ച് വരണമെന്നില്ല. ഇവിടുന്ന് മേടിക്കുകയാണെങ്കിൽ ഇവിടത്തെ കാലാവസ്ഥക്കനുസരിച്ചുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ജാക്കറ്റ് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. എന്താണ് ഗ്ലൗസ് മേടിക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം, എനിക്കൊക്കെ തണുപ്പ് വന്നപ്പോൾ കുറച്ച് പ്രശ്നമായത് കൈക്കൊക്കെയാണ്. കൈ ഇങ്ങനെ പതുക്കെ പതുക്കെ വിണ്ട് കീറി തുടങ്ങി. നമ്മൾ ഓരോരോ സാധനങ്ങളിലൊക്കെ പിടിക്കുന്നതുകൊണ്ട് ഇരുമ്പിലുള്ള വർക്കായതുകൊണ്ട് തന്നെ വിരലുകളെല്ലാം ഇങ്ങനെ വിണ്ട് കീറി തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇപ്പൊ ഗ്ലൗസ് ഇല്ലാതെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കൈയുടെ വിരലൊക്കെ പൊട്ടി. ഇത് തണുപ്പിന്റെ ഏറ്റവും പീക്ക് ടൈമിലുള്ള ഒരു വ്യൂ ആണ്. ഇത്രയും സ്നോയൊക്കെ വന്ന് ഐസ് വരുന്ന ഒരു സ്ഥലമാണ് പോളണ്ട്. പക്ഷെ നമുക്കിത് റൂമുകളിലൊന്നും കൂടുതലായിട്ട് എഫക്ട് ചെയ്യില്ല. ഈവൻ ടോയ്ലറ്റിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും നമ്മുടെ റൂമുകളിലൊക്കെ തന്നെയാണെങ്കിലും ഹീറ്ററുകളുടെയൊക്കെ സൗകര്യമുള്ള കാരണം കൊണ്ട് തണുപ്പൊന്നും കൂടുതലായിട്ടൊന്നും എഫക്ട് ചെയ്യത്തില്ല. ഓഫീസുകളിലും എല്ലായിടത്തും തന്നെ ഹീറ്ററുകളുണ്ട്. അതെപ്പോഴും 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീറ്ററുകളാണ്. അതുകൊണ്ട് തണുപ്പൊന്നും അകത്തൊന്നും കൂടുതൽ ഫീല് ചെയ്യത്തില്ല. ഈ അവസ്ഥയിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അപ്പോ പറഞ്ഞുതരാം. ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂര്യനെ കാണുന്നത് തന്നെ വളരെ കുറവാണ്. ഇങ്ങനെ മങ്ങി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ. തണുപ്പ് നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യും. മഞ്ഞു പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെ കൂടുതൽ ടൈം. ഇവിടെ തണുപ്പ് സമയത്ത് കണ്ടോ എല്ലാ ഇലകളും കൊഴിഞ്ഞ് മരങ്ങളിലൊന്നും ഒറ്റ ഇലയില്ലാത്ത കണ്ടീഷനിലാണ് ഇവിടെയൊക്കെ പോളണ്ട് നിൽക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല ഇല തളിർത്ത് വരുന്ന ഒരു സമയമാണ്. അതുവരെ ഇതേപോലെയാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത്, ഉണങ്ങി നിൽക്കുന്ന പോലെ. ഇതൊക്കെ പറഞ്ഞാലും തണുപ്പ് കൂടുതലാന്ന് പറഞ്ഞാലും ഒക്കെ പുറത്തൊക്കെ ഒരുപാട് ആൾക്കാര് ജോലികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ തണുപ്പ് കൂടുതലാന്ന് വിചാരിച്ചൊന്നും പുറത്ത് ആരും ജോലി ചെയ്യാതെ ഒന്നും ഇരിക്കുന്നില്ല. പുറത്തും ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ ജോലികളും തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ടൈം കുറച്ച് കുറവായിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് തണുപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേരൊക്കെ തണുപ്പ് എങ്ങനെയാണ്, നമുക്ക് ബുദ്ധിമുട്ടാവൂ എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ പോളിഷ് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അപ്പൊ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ ചോദിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.